പ്രളയക്കെടുതിയെ തുടർന്ന് രണ്ടാഴ്ച അടച്ചിട്ട കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചു. ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ ഒരുമിച്ചാണ് പ്രവർത്തന സജ്ജമായത്. എസ് എസ് ശരൺ കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. ശരൺ, ദിവസങ്ങൾ അടച്ചിട്ടതിന് ശേഷമാണ് വിമാനത്താവളം തുറന്നിരിക്കുന്നത്. ഇന്ന് തന്നെ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമോ? രേണുക, രണ്ടാഴ്ചയിലേറെ പ്രളയക്കെടുതിയെ തുടർന്ന് അടച്ചിട്ടിരുന്ന വിമാനത്താവളമാണ് ഇപ്പോൾ സർവീസുകൾ പുനരാരംഭിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഇൻഡിഗോ വിമാനം ഇവിടേക്ക് ലാൻഡ് ചെയ്യുന്ന കാഴ്ചയാണ്. അതായത് അഹമ്മദാബാദിൽ നിന്നും എത്തിയ ഇൻഡിഗോ വിമാനം ഇവിടേക്ക് ലാൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടിയാണ് അന്താരാഷ്ട്ര വിമാനത്താവളം കടന്നുപോയത്. എന്നാൽ ആ പ്രതിസന്ധി എല്ലാം മാറ്റിക്കൊണ്ട് തന്നെ മാറിയിരിക്കുന്നു. ഇവിടെ നിന്നും ചെളി പൂർണ്ണമായി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം ഇവിടെ നിന്നും വെള്ളം പൂർണ്ണമായി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ സർവീസുകൾ പുനരാരംഭിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇൻഡിഗോ, അതായത് അഹമ്മദാബാദിൽ നിന്നും എത്തിയ ഇൻഡിഗോ വിമാനം ഇവിടെ ലാൻഡ് ചെയ്യുന്ന കാഴ്ചയാണ്. ഏതായാലും അതിനുശേഷം 4:00 അന്താരാഷ്ട്ര വിമാന സർവീസ് ഇവിടെ ലാൻഡ് ചെയ്യുക. അതായത് മസ്കറ്റിൽ നിന്നും എത്തുന്ന വിമാനമാണ് ഇവിടെ 4:00 ലാൻഡ് ചെയ്യുക. ഒപ്പം തന്നെ ഇൻഡിഗോയുടെ മറ്റൊരു വിമാനം 3:25 ഇവിടെ നിന്നും പറന്നുയരും. ഇത്തരത്തിലുള്ളൊരു സർവീസുകൾ പുനരാരംഭിച്ചുകൊണ്ടാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, നേരത്തെ 2 ആഴ്ചയിലേറെയായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. വിമാനത്താവളം പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവിടെ നിന്നും സർവീസുകൾ ആരംഭിക്കാൻ അല്ലെങ്കിൽ സർവീസുകൾ നടത്താനാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഏതായാലും ഇന്ന് 33 ലാൻഡിംഗ് നടക്കുമെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 33 വിമാനങ്ങളുടെ ലാൻഡിംഗ് ഇവിടെ നടക്കും. എന്നാൽ 30 വിമാനങ്ങൾ ഇവിടെ നിന്നും പറന്നുയരുമെന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്നുമുള്ള ഇൻഡിഗോ വിമാനമാണ് ഇവിടേക്ക് വന്നിറങ്ങിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ബാംഗ്ലൂരിൽ നിന്നുള്ള വിമാനവും ഇൻഡിഗോയുടെ തന്നെ വിമാനവും ഇവിടേക്ക് വന്നിറങ്ങും. ഇതിന് ശേഷമാകും മസ്കറ്റിൽ നിന്നുള്ള അന്താരാഷ്ട്ര സർവീസ്, അതായത് അന്താരാഷ്ട്ര വിമാനം ഇവിടേക്ക് വരിക. അതായത് 4:00 ഇവിടെ ലാൻഡ് ചെയ്യുക. എന്നാൽ ഇൻഡിഗോയുടെ മറ്റൊരു വിമാനം 3:25 ഇവിടെ നിന്ന് പറന്നുയരും. ഒപ്പം 30 വിമാനങ്ങളാണ് ഇവിടെ നിന്ന് പറന്നുയരാനായി പോകുന്നത്. നേരത്തെ നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് വിമാനത്താവളം കടന്നുപോയിരുന്നത്. ചെളി അടിഞ്ഞിരുന്നു. ഒപ്പം തന്നെ വിമാനത്താവളം പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യം. തീർച്ചയായും ഈ സാഹചര്യങ്ങൾ വലിയൊരു നഷ്ടവും സിയാലിന് ഉണ്ടാക്കിയിട്ടുണ്ട്. 300 കോടിയുടെ നഷ്ടമെന്നാണ് പ്രാഥമികമായി വിലയിരുത്തിയിരിക്കുന്നത്. എത്ര നഷ്ടം ഈ രണ്ടാഴ്ചത്തെ ഈ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിയതിലൂടെ, ഒപ്പം പ്രളയം മൂലം ഉണ്ടായ മറ്റ് നഷ്ടങ്ങൾ, അതിന്റെ ഒരു പൂർണ്ണ ചിത്രം സിയാൽ നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം അനുസരിച്ച് തന്നെ 300 കോടിയുടെ നഷ്ടം സിയാലിനുണ്ടായി എന്നുള്ള കാര്യമാണ്. അതായത് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വെള്ളം കയറിയതോടുകൂടി തന്നെ ഇത് 8 ദിവസം ജീവനക്കാരും തൊഴിലാളികളും എല്ലാവരും ചേർന്ന് തന്നെ 24 മണിക്കൂറും പ്രയത്നിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സർവീസുകൾ പുനരാരംഭിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും വിമാനത്താവളത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റുമതിൽ 2.5 കിലോമീറ്റർ തകർന്ന് ഒരു കാഴ്ച നമുക്ക് നേരത്തെ കാണാൻ സാധിച്ചിരുന്നു. ഒപ്പം തന്നെ 4 കൺവെയർ ബെൽറ്റുകൾ, 22 എക്സ്റേ യന്ത്രങ്ങൾ, വൈദ്യുത വിതരണ സംവിധാനം, 800 റൺവേ ലൈറ്റുകൾ, ജനറേറ്ററുകൾ എല്ലാം തന്നെ തകർന്ന ഒരു സാഹചര്യവും നേരത്തെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ 3 ടെർമിനൽ കെട്ടിടങ്ങളും റൺവേയിലും അടക്കം 30 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഭാഗത്ത് ചെളിയും വലിയ തോതിൽ അടിഞ്ഞിരുന്നു. ഇതെല്ലാം തന്നെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും 300 കോടിയുടെ നഷ്ടമാണ് സിയാൽ കണക്കാക്കിയിരിക്കുന്നത്. എസ് എസ് ശരണാണ് വിവരങ്ങൾ നൽകിയത്. രണ്ടാഴ്ച അടച്ചിട്ട കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം തുറന്നിരിക്കുകയാണ്. ഇൻഡിഗോയുടെ അഹമ്മദാബാദിൽ നിന്നുമുള്ള ഫ്ലൈറ്റാണ് ആദ്യം എത്തിയിരിക്കുന്നത്. യാത്രക്കാർ അല്പസമയത്തിനകം പുറത്തേക്ക് വരും. ഇന്ന് തന്നെ പൂർണ്ണ സജ്ജമാകും വിമാനത്താവളം എന്നാണ് എസ് എസ് ശരൺ റിപ്പോർട്ട് ചെയ്യുന്നത്.